കർത്താവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, നിങ്ങൾക്ക് ഏവർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ ഞാൻ അറിയിക്കുകയാണ്. ഈ വർഷത്തിൻ്റെ അവസാനത്തെ ഞായറാഴ്ചയിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. 2020 മാർച്ച് മാസം മുതൽ ലോകം കോവിഡിൻ്റെ ഭീഷണിയിൽ ആകമാനം മുഴുകി തകർന്നു പോയിരിക്കുന്ന ഒരു കാലഘട്ടത്തെയാണ് നാം ഈ ദിവസങ്ങളിൽ കണ്ടത്. അനേകരുടെ ജോലി നഷ്ടപ്പെട്ടു, അനേകർ രോഗികളായിരുന്നു, അനേക പ്രിയപ്പെട്ടവരുടെ ഉറ്റവർ അവരോട് യാത്ര പറഞ്ഞ് മറ്റൊരിടത്തേക്ക് യാത്രയായിത്തീർന്നു. എത്രയോ അനർത്ഥങ്ങളും ആപത്തുകളും നിറഞ്ഞ ഒരു ലോകമായിരുന്നു ഈ കഴിഞ്ഞു പോയതെന്ന് നാം ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. എത്രയോ യൗവനക്കാർ യാത്രയുടെ മധ്യേ വഴിവെക്കിൽ പിടഞ്ഞു വീണ് രക്തം വാർന്ന് ജീവനൊടുക്കി. എത്രയോ ആരോഗ്യവാന്മാരായിരിക്കുന്ന ആളുകൾ COVID-19 ബാധിച്ച് മരണത്തിലേക്ക് കടന്നുപോയി. നാമും ഉത്കണ്ഠയോടെ അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അനേകരുടെ മരണത്തിന് സാക്ഷികളാവുകയൊക്കെ ചെയ്തത് നിമിഷങ്ങൾ നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരികയാണ്. എന്നാൽ ഇന്ന് ജീവിച്ചിരിക്കുന്നവർ, എൻ്റെ ഈ മെസ്സേജ് കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഇന്ന് രാവിലെ വരെയും നമുക്ക് ആയുസ് നൽകി തന്നത് സർവശക്തനായ ദൈവമാണെന്ന് മനസ്സിലാക്കണം. ഞാനും നിങ്ങളും ഈ രോഗം ബാധിച്ചവർ, കഷ്ടതയിലൂടെ കടന്നുപോയവർ, തൊഴിൽ നഷ്ടപ്പെട്ടവർ, ജീവിതത്തിൻ്റെ പ്രതിസന്ധികളെ തരണം ചെയ്തവരെക്കാൾ ഒട്ടും വ്യത്യസ്തരായിരുന്നില്ല. എങ്കിലും നമ്മളെയൊക്കെ അത് അതിജീവിക്കുവാൻ, അതിൽ നിന്ന് കടന്നു വരുവാൻ, ഉയർത്തെഴുന്നേൽക്കുവാൻ ശക്തി പകർന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹാകരുണയും സ്നേഹവുമാണ് എന്ന് നമ്മൾ ഓർത്തിരിക്കേണ്ടത് ആവശ്യമാണ്. ഇന്നത്തെ ആത്മീയ ചിന്തയ്ക്ക് വേണ്ടിയിട്ട് ഒരു വേദഭാഗം വായിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. 4 സങ്കീർത്തനം അതിൻ്റെ 3-4 വാക്യങ്ങൾ. യഹോവ ഭക്തനെ തനിക്ക് വേർതിരിച്ചിരിക്കുന്നു എന്നറിവിൻ. ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിക്കുമ്പോൾ അവൻ കേൾക്കും. നടുങ്ങുവിൻ, പാപം ചെയ്യാതിരിപ്പിൻ, നിങ്ങളുടെ കിടക്കമേൽ ഹൃദയത്തിൽ ധ്യാനിച്ച് മൗനമായിരിപ്പിൻ. നീതിയാഗങ്ങളെ അർപ്പിപ്പിൻ, യഹോവയിൽ ആശ്രയം വെപ്പിൻ. നമുക്ക് ആർ നന്മ കാണിക്കുമെന്ന് പലരും പറയുന്നു. യഹോവേ, നിന്റെ മുഖപ്രകാശം ഞങ്ങളുടെ മേൽ ഉദിപ്പിക്കണമേ. ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധികം സന്തോഷം നീ എൻ്റെ ഹൃദയത്തിൽ നൽകിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത ചില ഉപകാരങ്ങളെക്കുറിച്ചാണ് നമുക്ക് കാണുന്നത്. ഒന്ന് നാം മനസ്സിലാക്കേണ്ടത്, യഹോവ തൻ്റെ ഭക്തന്മാരെ വേർതിരിച്ചിരിക്കുന്നു. ഈ ലോകത്തിൽ നിന്ന് വ്യത്യസ്തമായിരിക്കുന്ന ഒരു കാഴ്ചപ്പാടോടുകൂടി, വ്യത്യസ്തമായിരിക്കുന്ന അനുഭവത്തോടുകൂടി, വ്യത്യസ്തമായിരിക്കുന്ന ദർശനത്തോടുകൂടി ജീവിക്കാൻ വേണ്ടി ദൈവം നമ്മെ ഈ ലോകത്തിൽ നിന്ന് വിളിച്ച് വേർതിരിച്ചിരിക്കുന്നു എന്നുള്ള തിരിച്ചറിവ് നമുക്ക് ഈ രാവിലെ ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ തിരമാലകൾ പോലെ ഒന്നിനു പിറകെ കഷ്ടതകൾ കടന്നു വന്നപ്പോൾ അതിനെയൊക്കെ ഞാൻ അതിജീവിച്ചു, അതിൽ നിന്നൊക്കെ എനിക്ക് രക്ഷ കണ്ടെത്തുവാൻ കഴിഞ്ഞു, അതിൽ നിന്നൊക്കെ എനിക്ക് സമാധാനത്തോടെ ജീവിക്കാൻ കഴിഞ്ഞു, എൻ്റെ ആരോഗ്യം നഷ്ടപ്പെട്ടു പോകാതെ, എൻ്റെ സമ്പത്ത് ചോർന്നു പോകാതെ, എൻ്റെ ജീവിതത്തിലെ പ്രിയപ്പെട്ടവരൊക്കെ എന്നിൽ നിന്ന് വേർപെട്ടു പോകാതെ, എന്തുകൊണ്ട് എനിക്ക് ഇന്ന് ഈ പ്രഭാതം വരെയും എത്തിത്തീരുവാൻ ചോദിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ദൈവം പറയുന്ന ഉത്തരമാണ്, യഹോവ തൻ്റെ ഭക്തന്മാരെ വേർതിരിച്ചിരിക്കുന്നു. അത് ദൈവം നമ്മെ വേർതിരിച്ചിരിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഇന്ന് രാവിലെ വരെയും ജീവിക്കുവാനുള്ള ആയുസ്സും ആരോഗ്യവും സമാധാനം ലഭിച്ചത് എന്ന് ചിന്തിക്കണം. അവിടെ അടുത്ത് പറഞ്ഞിരിക്കുകയാണ്, എന്നിട്ട് ഒരു ഇതുണ്ട്, ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിക്കുമ്പോൾ അവൻ കേൾക്കും. ഉത്തരമരുന്ന ഒരു ദൈവം, നമ്മുടെ പ്രാർത്ഥനകൾ കേട്ട ഒരു ദൈവം, നമ്മുടെ ജീവിതത്തിൻ്റെ ചിന്തകളെ തിരിച്ചറിഞ്ഞ, നമ്മുടെ ഹൃദയത്തിൻ്റെ വികാരങ്ങളെ തിരിച്ചറിഞ്ഞ, നമ്മെ മനസ്സിലാക്കിയ ഒരു ദൈവം, അതെ, ആ ദൈവത്തെയാണ് ഞാനും നിങ്ങളും സേവിക്കുന്നതെന്ന് നമുക്ക് ഇന്ന് രാവിലെ തിരിച്ചറിയുവാൻ കഴിയട്ടെ. അടുത്ത വാക്യം നമുക്ക് വളരെ പ്രത്യാശയുള്ളൊരു വാക്യമാണ്, അതിൻ്റെ 6 വാക്യം. നമുക്ക് ആർ നന്മ കാണിക്കുമെന്ന് പലരും പറയുന്നു. അനേകർ പറയുകയാണ് അവർക്ക് എന്ത് നന്മ ലഭിക്കും, അവർക്ക് എന്ത് ലഭിക്കും. വിശേഷിച്ച് സുവിശേഷകന്മാരെ സംബന്ധിച്ചൊക്കെ ഈ ഒരു വർഷം അധികം പ്രവർത്തനമില്ലാതെ വളരെ കഷ്ടതയിലൂടെ ഞെരുക്കത്തിലൂടെയൊക്കെ കടന്നുപോയിരിക്കുന്ന ഒരവസ്ഥയായിരുന്നു. പലരും വളരെ ബുദ്ധിമുട്ടിലൂടെ കടന്നുപോയതായിട്ട് എനിക്ക് വ്യക്തിപരമായിട്ടറിയാം. വാടക കൊടുക്കുവാൻ നിവൃത്തിയില്ലാതെ, നല്ല ഭക്ഷണം കഴിക്കുവാൻ നിവൃത്തിയില്ലാതെ, മറ്റു പല ആവശ്യങ്ങളും നടത്താതെ ദൈവസന്നിധിയിലേക്ക് നോക്കിയ ഒത്തിരി ദൈവഭക്തന്മാരായിരിക്കുന്ന ആളുകളെ എനിക്ക് വ്യക്തിപരമായിട്ടറിയാം. എന്നാൽ അവരൊക്കെ ഇന്ന് ജീവിച്ചിരിക്കുന്നു, അവരുടെ കുഞ്ഞുങ്ങളൊക്കെ ഇന്ന് സന്തോഷത്തോടെയായിരിക്കുന്നു, അവരുടെ കുടുംബത്തിന് ആവശ്യമായിരിക്കുന്ന നന്മകൾ ദൈവം കൊടുത്തിരിക്കുന്നു. പ്രിയമുള്ള, അതിൻ്റെ കാരണം എന്താണ്? ദൈവം നമ്മുടെ മേൽ കരുണയുള്ളവരാണ്. ഇവിടെ ചോദിക്കുവാണ്, നമുക്ക് ആർ നന്മ കാണിക്കും? ഈ ലോകത്തിലുള്ള ആളുകൾ ചോദിക്കുന്നു, ദൈവത്തിൻ്റെ മക്കളും ചോദിക്കുന്നു. ലോകത്തിൻ്റെ ആളുകൾ ചോദിച്ച് അവർ നിരാശപ്പെടുമ്പോൾ, നെടുവീർപ്പെടുമ്പോൾ, അവർ ഭാവിയുടെ ഇരുട്ടിലേക്ക് നോക്കി അവരുടെ ജീവിതം നിരാശപൂർണമായി തീരുമ്പോൾ, ഇവിടെ അടുത്ത് അതേ ചോദ്യം ചോദിക്കുന്ന ഒരു ഭക്തൻ പറയുകയാണ്, എന്നേക്ക് നന്മ തരുവാൻ ജീവനുള്ള ഒരു ദൈവമുണ്ട്.
ആ ദൈവം നമ്മുടെ ജീവിതത്തിൽ എന്ത് തരും? നന്മ തരും, അനുഗ്രഹം തരും എന്ന് നമുക്ക് മനസ്സിലാക്കുക. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ സമാധാനം, കർത്താവിൻ്റെ സന്തോഷം നമ്മുടെ ജീവിതത്തിൽ നൽകുന്നു. അടുത്ത കാര്യം താഴെ വാക്യം പറയുകയാണ്, ഏഴാം വാക്യം പറയുന്നത്, ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധികം സന്തോഷം നീ എൻ്റെ ഹൃദയത്തിൽ നൽകിയിരിക്കുന്നു. അതാണ് എൻ്റെ വാസ്തവം എന്ന് പറയുന്നത്. അനവധി സമ്പത്തുകൾ ഉണ്ടായിരുന്ന, കോടികൾ ഉണ്ടായിരുന്ന, പ്രശസ്തന്മാരായിരുന്ന ആളുകളൊക്കെ രോഗത്തിൻ്റെ ആ അവസ്ഥയിലൂടെ കടന്നുപോയി മരണപ്പെട്ടു പോയി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അവരുടെ മക്കൾ വിലപിക്കുന്നത്, അവരുടെ കൂടെ നിന്ന ആളുകൾ പരിതാപം പറയുന്നത്, പരിഭവിക്കുന്നതൊക്കെ നമ്മൾ കണ്ടു. എന്നാൽ ഒരു ദൈവഭക്തൻ്റെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ അവന് പറയുവാനുള്ളത് ഇതാണ്, ധാന്യം വീഞ്ഞു വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധികം സന്തോഷം നീണ്ട ഹൃദയത്തിൽ നൽകിത്തരുന്നു. ഒരു ദൈവ പൈതലിൻ്റെ സമ്പത്ത് എന്ന് പറയുന്നത് ദൈവം തരുന്ന സന്തോഷമാണ്, ദൈവം തരുന്ന സമാധാനമാണ്, ദൈവം തരുന്ന ആ ശാശ്വതമായിരിക്കുന്ന പ്രത്യാശയാണ്. അത് ലോകത്തിന് തരുവാൻ കഴിയുകയില്ല. ലോകത്തിനൊരു പക്ഷേ സമ്പത്ത് തരുവാൻ കഴിയും, ലോകത്തിനൊരു പക്ഷേ സ്ഥാനമാനങ്ങൾ തരുവാൻ കഴിയും, ലോകത്തിനൊരു പക്ഷേ നല്ല സുഖകരമായിരിക്കുന്ന ലോകത്തിൻ്റെ ആ മായാവലയത്തിലുള്ള ഭ്രമം തരുവാൻ കഴിയും. പക്ഷേ സന്തോഷം തരുവാൻ, സമാധാനം തരുവാൻ, പ്രത്യാശ തരുവാൻ കഴിയുന്നത് അത് ദൈവത്തിന് മാത്രമേ ഉള്ളൂ. ഇവിടെ ഭക്തൻ പറയുകയാണ്, യഹോവേ നിന്റെ മുഖപ്രകാശം ഞങ്ങളുടെ മേൽ ഉദിപ്പിക്കണമേ, ധാന്യവും വീഞ്ഞും വർദ്ധിപ്പിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധികം സന്തോഷം നീ എൻ്റെ ഹൃദയത്തിൽ നൽകിയിരിക്കുന്നു. ഇതിൽ പരം ആനന്ദം നമുക്കിവിടെ കണ്ടെത്തുവാൻ കഴിയും. എന്തുകൊണ്ട് നമ്മുടെ അതിൻ്റെ രണ്ടാമത്തെ കാര്യം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? എൻ്റെ നീതിയായ ദൈവമേ ഞാൻ വിളിക്കുമ്പോൾ ഉത്തരമരുളണമേ. ഈ കാരണങ്ങൾ കൊണ്ട് ഭക്തൻ പറയുകയാണ്, നീതിയായ ദൈവമേ ഞാൻ വിളിക്കുമ്പോൾ ഉത്തരമരുളണമേ. അതെ, ഉത്തരമരുളുന്ന ഒരു ദൈവം. അവിടെ പറയുകയാണ്, ഞാൻ ഞെരുക്കത്തിൽ ഇരുന്നപ്പോൾ നീ എനിക്ക് വിശാലത വരുത്തി. എൻ്റെ പ്രിയ സഹോദരന്മാരെ, കഴിഞ്ഞ ഒരു വർഷം മുഴുവൻ ഞെരുക്കത്തിൻ്റെ അവസ്ഥയിലൂടെയാണ് ഞാനും നിങ്ങളും കടന്നുപോയത്. നെടുവീർപ്പിൻ്റെ അവസ്ഥയിലൂടെയാണ് കടന്നുപോയത്. നാളെ എന്ത് സംഭവിക്കും, നാളെ എന്തായി തീരുമെന്ന് ഉറപ്പില്ലാതിരുന്ന ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിൻ്റെ ഓർമ്മകളിലുണ്ട്. എന്നാൽ നമുക്ക് എന്ത് ചെയ്തിരിക്കുന്നു, നീ എനിക്ക് വിശാലത വരുത്തി, എന്നോട് കൃപ തോന്നി എന്ന് നമുക്ക് കാണാൻ കഴിയുന്നു. ദൈവം നമ്മുടെ ജീവിതത്തിൻ്റെ വിശാലത വരുത്തി, ദൈവം നമുക്ക് കൃപ തോന്നി. ഞാൻ എൻ്റെ ജീവിതത്തെ ഈ കഴിഞ്ഞ ദിവസം ഒന്ന് ചിന്തിക്കുകയായിരുന്നു. കഴിഞ്ഞ ഒരു വർഷം ദൈവം എത്ര സമൃദ്ധിയായിട്ട് എന്നെ സൂക്ഷിച്ചു, എത്ര നന്മകളാണ് ദൈവൻ്റെ ജീവിതത്തിൽ നൽകി തന്നത്. അതിനേക്കാൾ അപ്പുറമായിട്ട് നിരാശയില്ലാത്ത, സന്തോഷമുള്ള, സമാധാനമുള്ള, പ്രത്യാശയുള്ള ഒരു ജീവിതം നയിക്കുവാൻ കർത്താവ് എനിക്ക് ആയുസ് നൽകി തന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ നന്മയായി ഞാൻ കണ്ടത്. നമ്മളെ സ്നേഹിക്കുന്ന ഒരു ദൈവം നമുക്ക് ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ. അങ്ങനെയാണെങ്കിൽ ഈ ദൈവത്തെ നമ്മൾ എന്ത് ചെയ്യണം? നാം സ്നേഹിക്കണം എന്ന് സങ്കീർത്തനക്കാരൻ നമ്മളോട് പറയുകയാണ്. 97 സങ്കീർത്തനം അതിൻ്റെ 10 വാക്യം പറയുന്ന ഇങ്ങനെയാണ്, യഹോവയെ സ്നേഹിക്കുന്നവർ ദോഷത്തെ വെറുക്കുന്നു. അതേ പ്രിയമുള്ളവരെ, യഹോവയെ നിങ്ങൾ സ്നേഹിക്കുന്നു, ഇതെല്ലാം ദൈവം നമുക്ക് നൽകി തന്നതാണ്. എല്ലാ സന്തോഷവും നൽകി തന്നെ നമ്മൾ വിശാലത്തിലേക്ക് നയിച്ചു, ഞങ്ങൾ ഞെരുക്കത്തിൽ നിന്ന് പിടിപ്പിച്ചു. ഇതെല്ലാം ചെയ്തപ്പോൾ നാം ഈ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? യഹോവയെ സ്നേഹിക്കുന്നവർ ദോഷത്തെ വെറുക്കണം. പാപത്തിൽ നിന്ന് ഓടിയൊളിക്കുന്ന, നീതിയിലും വിശുദ്ധിയിലും സന്തോഷിക്കുന്ന ഒരു ജീവിതം നാം തിരഞ്ഞെടുക്കണം. ആ ജീവിതത്തിലൂടെ നമ്മൾ കടന്നുപോകും. അടുത്തത് പറഞ്ഞിരിക്കുന്നത്, ഞാൻ എൻ്റെ അകൃത്യത്തെ ഏറ്റുപറയുന്നു. 38 സങ്കീർത്തന 12 വാക്യം പറയുകയാണ്, ഞാൻ എൻ്റെ അകൃത്യത്തെ ഏറ്റുപറയുന്നു. ഈ കഴിഞ്ഞ ഒരു വർഷം, ഇനി ഒരു ഏതാനും ദിവസങ്ങൾ കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോവുകയാണ്. 2020 നമ്മൾ വിട്ടു പോവുകയാണ്. ഞാൻ ചോദിക്കട്ടെ, വാക്കുകൾ കൊണ്ട്, ചിന്തകൾ കൊണ്ട്, പ്രവൃത്തികൾ കൊണ്ട് വന്നുപോയ തെറ്റുകളെ ദൈവസന്റെ സന്നിധിയിൽ നേറ്റു പറഞ്ഞ് ഉപേക്ഷിക്കുവാൻ സമയമായില്ലേ? ഒന്ന് അനുദപിച്ച് പ്രാർത്ഥിക്കുവാൻ സമയമായില്ലേ? പ്രിയമുള്ളവർ, ഹൃദയ നുറുക്കത്തോടെ ഈ ദിവസങ്ങൾ ദൈവത്തിൻ്റെ അടുക്കലേക്ക് ചെല്ലാം. നമ്മുടെ തിരക്കുകളെല്ലാം ഒന്ന് മാറ്റിവെക്കാം. നാം വേദപുസ്തകമെടുത്ത് ഒരല്പസമയം ദൈവത്തിൻ്റെ വചനം ധ്യാനിച്ചിട്ട് മുട്ടുമേൽ നിന്നുകൊണ്ട് നുറുങ്ങിയ ഹൃദയത്തോടെ, നിറഞ്ഞ കണ്ണുകളോടെ, വിതുമ്പുന്ന ചുണ്ടുകളോടെ നമുക്കിങ്ങനെ ഒന്ന് പ്രാർത്ഥിക്കാൻ കഴിയുമോ? കർത്താവേ, എൻ്റെ വാക്കുകൾ കൊണ്ട്, എൻ്റെ ചിന്തകൾ കൊണ്ട്, എൻ്റെ പ്രവൃത്തികൾ കൊണ്ട് പലപ്പോഴും അങ്ങേക്കെതിരെ ഞാൻ ദോഷം ചെയ്തിട്ടുണ്ട്. എന്നോട് ക്ഷമിക്കണമേ. ഞാൻ ഇന്നായിരിക്കുന്നത് അങ്ങയുടെ കൃപയാലാണ്. അങ്ങയുടെ കരുണ അളവറ്റവണ്ണം എൻ്റെ മേൽ ചൊരിഞ്ഞതുകൊണ്ടാണ്. അങ്ങയുടെ സമാധാനം ധാരാളമായിട്ട് എനിക്ക് നൽകി തന്നതുകൊണ്ടാണ്. അതുകൊണ്ട്
ഞാൻ ഈ ഭൂമിയിൽ ജീവിക്കുന്നത് അങ്ങയുടെ കൃപയാണ്, എൻ്റെ അകൃത്യങ്ങളെ മുഴുവൻ എന്നോട് ക്ഷമിക്കണമേ എന്ന് പറയുവാനുള്ള ഒരു മാനസികാവസ്ഥ ഈ ദിവസങ്ങളിൽ നമ്മൾ ഒരുക്കേണ്ടത് ആവശ്യമാണ്. ചില ദിവസങ്ങൾ മാത്രം നമ്മുടെ മുമ്പിലേക്ക് 2020 കടന്നു പോകാൻ ശേഷിക്കുമ്പോൾ, ഈ കഴിഞ്ഞൊരു വർഷം മുൻപ് നടത്തിയ ദൈവത്തിന് മുമ്പിൽ നമ്മുടെ അകൃത്യങ്ങളിൽ നിന്ന് ഏറ്റുപറയുവാനുള്ള മനസ്സ് നമുക്കുണ്ടാകേണ്ടത് ആവശ്യമാണ്. അടുത്തെന്താണ്? നമുക്കൊരു പ്രാർത്ഥന വേണം. യാക്കോബിന്റെ ലേഖനം 1:27 പറയുകയാണ്, ലോകത്തോടുള്ള കളങ്കം പറ്റാതെ വണ്ണം തന്നെത്താൻ സൂക്ഷിക്കുവാൻ എന്നെ പഠിപ്പിക്കുക. അത് ലോകത്തിന്റെ മാരാവയങ്ങൾ. നമുക്കറിയാം, ലോകം ഇപ്പൊ 2020 വരെ 19 അവസാനം വരെ എന്തെല്ലാം ബഹളങ്ങളായിരുന്നു, എന്തെല്ലാം ആഡംബരങ്ങളായിരുന്നു. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, ഞങ്ങളുടെ ഞാൻ താമസിക്കുന്ന ഈ പട്ടണത്തിൽ ധാരാളം ആളുകൾ രാത്രി 11 മണിക്കും 2 മണിക്കും ഒക്കെ ബൈക്കും കാറും ഒക്കെ ആയിട്ട് വന്ന് തട്ടുകടകളിൽ നിന്നൊക്കെ ഭക്ഷണം മേടിച്ച് കഴിച്ച് രാത്രിയിൽ ഉറക്കം വിളച്ച് ഇങ്ങനെ നടക്കുന്നത്, ആണെന്നില്ല പെണ്ണെന്നില്ലാത്ത വ്യത്യാസത്തോടെ ഇങ്ങനെ നടക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അഹങ്കാരമായിരുന്നു അവരുടെയൊക്കെ മുഖത്ത് കാണുന്നത്, പണത്തിന്റെ ഹുങ്കാരമായിരുന്നു അവരുടെ ജീവിതത്തിൽ കാണുന്നത്, ആഡംബരത്തിന്റെ ഭ്രമമായിരുന്നു അവരുടെ ജീവിതത്തിൽ കാണുന്നത്. എന്നാൽ പ്രിയമുള്ളവരെ, 2020 എന്ത് സംഭവിച്ചു? ഇതെല്ലാം വിട്ടെറിഞ്ഞിട്ട് വീടിന്റെ അറകളിലേക്ക് അവർ ഓടിച്ചു ഓടി ഒളിച്ചു. പരസ്പരം ഒന്ന് കാണുവാൻ അവർ ഭയപ്പെട്ടു, പരസ്പരം ഒന്ന് കൈകൊടുക്കുവാൻ അവർ പേടിച്ചുപോയി. മാത്രമല്ല, അവർ ദുരിച്ചു, എല്ലാ ആഡംബരങ്ങളും നിന്നു. വീട്ടിലുണ്ടാക്കിയ ഭക്ഷണം രുചിയോടെ അവർ കഴിച്ചു, വീട്ടിലുള്ളവരുടെ സ്നേഹത്തോടെ സംസാരിച്ചു. പ്രിയമുള്ളവരെ, സൗഹാർദ്ദത്തോടുകൂടി മറ്റുള്ളവരുടെ കുശലങ്ങൾ അന്വേഷിക്കാൻ തുടങ്ങി. അയൽവക്കക്കാരൻ്റെ ആവശ്യം എൻ്റെയും ആവശ്യമാണെന്നൊരു തിരിച്ചറിവ് അവർക്കുണ്ടായി. അതെ, ലോകത്തിൻ്റെ കളങ്കം പറ്റാതെ വണ്ണം എന്നെ ജീവിക്കുവാൻ എന്നെ ദൈവം സഹായിക്കുമ്പോൾ എൻ്റെ അയൽവാസിയെ എനിക്ക് സ്നേഹിക്കുവാൻ, എൻ്റെ സഹോദരന്മാരെ എനിക്ക് കരുതുവാൻ, എൻ്റെ പ്രിയമുള്ളവരെ മറ്റുള്ളവരോട് നമുക്ക് ബഹുമാനം തോന്നുവാൻ, നാം തന്നെത്താൻ സൂക്ഷിക്കുവാൻ, പാപമംഗലമായിരിക്കുന്ന ലോകത്തിൻ്റെ ആഡംബര ഭ്രമങ്ങളിൽ നിന്ന് ഓടി വിളിച്ച് സമാധാനത്തിൻ്റെയും ശാശ്വത ശാന്തിയുടെയും ലാളിത്യത്തിൻ്റെയും ജീവിതം നയിക്കുവാൻ നമുക്ക് കഴിയണം. 2021 അങ്ങനെയുള്ളൊരു ജീവിതമാക്കി മാറ്റട്ടെ. 2020 നമ്മളെ വലിയൊരു പാഠം പഠിപ്പിച്ചിരിക്കുകയാണ്. ഈ ആഡംബരങ്ങളും ഈ ഭ്രമങ്ങളും ഈ സമ്പത്തും ധാർഷ്ട്യം എല്ലാം നിന്നു പോകും. ഇതുകൊണ്ടൊന്നും നമുക്ക് നേടുവാൻ കഴിയില്ല. കൊറോണ ബാധിച്ച് കാഷ്വാലിറ്റിയിലായിരുന്ന ഈ ആളുകൾ, ICU-യിലായിരുന്ന ഈ ആളുകൾ, പ്രിയമുള്ളവരവർക്ക് കോടിക്കണക്കിന് സമ്പത്തുണ്ടായിരുന്നവരുണ്ടായിരുന്നു. പക്ഷെ അവരൊക്കെ അതൊന്നും പ്രയോജനപ്പെടുത്താതെ ഉറ്റവരുടെയും ഉടയവരുടെയും യാത്രയയപ്പ് പോലും ലഭിക്കാതെ മരിച്ച മൺമറഞ്ഞ് മൗനതയിലേക്ക് ആണ്ടുപോയപ്പോൾ, എളിയവരായിരിക്കുന്ന, ഒരു നേരത്തെ ആഹാരം പോലും കഴിക്കുവാൻ നിവൃത്തിയില്ലാതിരുന്ന, നാളെയെക്കുറിച്ച് കരുതി വയ്ക്കാത്ത, നിർധനരായിരിക്കുന്ന എത്രയോ ആളുകൾ ഇന്നും ആയുസ്സും ആരോഗ്യത്തോടും കൂടി ജീവിക്കും. കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കി ദൈവനെ പോറ്റി പുറത്തിക്കൊള്ളുമെന്ന് വിശ്വസിച്ചുകൊണ്ട് കർത്താവിൻ്റെ മേലേക്ക് ഇറങ്ങി പുറപ്പെട്ട എത്രയോ ദൈവഭക്തന്മാർ, അവർ വാടവീടുകളിലായിരുന്നു കിടന്നത്, അവർ വലിയ ഒരു സമ്പാദ്യവും ഇല്ലാതിരുന്ന ആളുകളായിരുന്നു. എന്നാൽ പ്രിയമുള്ളവരെ, ഈ ഒരു കഴിഞ്ഞ വർഷം മുഴുവൻ അവർ സുഭിക്ഷമായി ജീവിച്ചു. ആര് കൊടുത്തു? കർത്താവ് അവരെ പോറ്റി പുലർത്തി. അവർക്ക് പ്രാർത്ഥിക്കുവാനുള്ളത്, നമുക്ക് പ്രാർത്ഥിക്കുവാനുള്ള ഇതാണ്, ഈ ലോകത്തോടുള്ള കളങ്കം പറ്റാതെ വണ്ണം എന്നെ തന്നെത്താൻ സൂക്ഷിക്കുവാൻ എന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. ദൈവം നമ്മുടെ ഹൃദയത്തിലെ രഹസ്യങ്ങളെ അറിയുന്നു എന്നുള്ള സത്യം നമ്മൾ തിരിച്ചറിയേണ്ടത് നമ്മുടെ ജീവിതത്തിൽ ആവശ്യം. ഞാനും നിങ്ങളും രഹസ്യമായി പാപം ചെയ്യുന്നവരാണ്, പാപത്തിൻ്റെ മലിനമായ ചിന്തകളാൽ നിറയപ്പെട്ടവരാണ്, സഹോദരനോട് പകയുള്ളവരാണ്, പിണക്കമുള്ളവരാണ്, ഞാനെന്ന അഹങ്കാരമുള്ളവരാണ്. പക്ഷെ നിങ്ങൾക്കറിയാമോ, നിങ്ങളിതൊക്കെ പ്രകടിപ്പിക്കുകയില്ലായിരിക്കാം, പുറമേ നിങ്ങൾ ഈ തരത്തിൽ പെരുമാറുകയില്ലായിരിക്കാം. പക്ഷേ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ രഹസ്യങ്ങളെ അറിയുന്ന കർത്താവ് അതിനെ മനസ്സിലാക്കി നിങ്ങളോട് ഇടപെടുമെന്നുള്ള കാര്യം മറന്നു പോകരുത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഹൃദയത്തിൻ്റെ അകർത്യങ്ങളെ നീക്കിക്കളയണം. ഒരു ശുദ്ധീകരണം ഈ ദിവസങ്ങളിൽ ആവശ്യമാണ്. ഒരു സമാധാനം കണ്ടെത്തേണ്ടത് ആവശ്യമാണ്. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ വീഴ്ചകളെ ഓർത്ത് നമുക്ക് അനുദപിക്കാം, കർത്താവിനോട് നമ്മുടെ തെറ്റുകൾ ഏറ്റുപറയാം. ദൈവം ഇതുവരെയും നമ്മളെ സൂക്ഷിച്ചല്ലോ, അനുഗ്രഹിച്ചല്ലോ, വഴി നടത്തിയല്ലോ എന്നോർത്ത് ദൈവത്തോട് നന്ദി പറയാം, കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. 2021 നമ്മൾ എത്തുമ്പോൾ പുതിയൊരു ജീവിതം കെട്ടിപ്പടുക്കുവാൻ, പുതിയൊരു സ്വഭാവം നമ്മൾ രൂപാന്തരപ്പെടുവാൻ, പുതിയൊരു വ്യക്തിത്വം നമ്മളിലൂടെ പോകാൻ, കൂടുതൽ കർത്താവിനോട് ചേർന്ന് നടക്കുവാൻ, കൂടുതൽ കർത്താവിനെ സ്നേഹിക്കുവാൻ, കൂടുതൽ വിശുദ്ധിയോടെ ജീവിക്കുവാൻ, വചനത്തിൻ്റെ പരിജ്ഞാനത്തിലേക്ക് വളർന്നു വരുവാൻ, സ്നേഹിക്കുവാനും കരുതുവാനും പ്രിയമുള്ളവർ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുമുള്ള ഒരു ജീവിതം നമുക്ക് രൂപാന്തരപ്പെടുത്തിയെടുക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. അവർ 2021 അനുഗ്രഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സമൃദ്ധിയുടെയും വർഷമായി തീരട്ടെ എന്ന് ഹൃദയപൂർവ്വം ആശംസിച്ചുകൊണ്ട്, നിങ്ങൾക്ക് വേണ്ടി എന്നും പ്രാർത്ഥനയിൽ ഒപ്പമുണ്ടാകുമെന്നുള്ള ഉറപ്പ് തന്നുകൊണ്ട്, കർത്താവ് യേശുക്രിസ്തു നിങ്ങൾ ഓരോരുത്തരെ അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ വിരമിക്കുന്നു. ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.